നാടകത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് പ്രമോദ് വെളിയനാട്. നാടകത്തിൽ അഭിനയിക്കുമ്പോഴും നല്ല നടനാകുക എന്നതിനേക്കാൾ സിനിമയിൽ അഭിനയിക്കുക എന്നത് തന്നെയായിരുന്നു പ്രമോദിന്റെ ആഗ്രഹം. അടുത്തിടെ ഇറങ്ങിയ അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന സിനിമയിൽ പ്രാധാന്യമുള്ള പോലീസ് വേഷത്തിലായിരുന്നു പ്രമോദ് വെളിയനാട് അഭിനയിച്ചത്. ഇപ്പോഴിതാ പ്രമോദ് തന്റെ ഭാര്യയെ കണ്ടുമുട്ടിയതിനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുന്ന വാക്കുകളാണ് ശ്രദ്ധ തേടുന്നത്. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഭാര്യ പ്രജിത, മകൻ പ്രവീ, കാർത്തിക്, ഭാര്യയുടെ സഹോദരൻ എന്നിവർക്കൊപ്പമാണ് പ്രമോദ് ഫ്ലവേഴ്സ് ഒരു കോടിയിലെത്തിയത്. തനിക്ക് ചായയും കൊണ്ടുള്ള ഫാഷൻ പരേഡ് ഇഷ്ടമല്ലെന്നും അതുകൊണ്ട് തന്നെ ആരെയും അറിയിക്കാതെ പോയി പ്രജിതയെ കാണുകയായിരുന്നുവെന്നുമാണ് അന്നത്തെ രസകരമായ അനുഭവം പങ്കിട്ട് പ്രമോദ് പറഞ്ഞത്. ബന്ധുക്കൾക്കിടയിലൊക്കെ കല്യാണാലോചന നടക്കുന്ന സമയമാണ്. അച്ഛനും അമ്മയ്ക്കും താൻ ഒറ്റ മകനാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കലാരംഗം കുറച്ച് മോശമാണെന്നാണ് പൊതുവിലുള്ള ധാരണ. താൻ വഴിതെറ്റി പോകുമെന്നൊക്കെ കരുതി പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാൻ വീട്ടിൽ തീരുമാനിച്ചു. അന്ന് നാടകം കാര്യമായി ചെയ്യുന്ന സമയമാണ്. ഒരേ സ്റ്റേജിൽ 4 നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ പെണ്ണാലോചന വന്നതെന്നാണ് പ്രമോദ് പറയുന്നത്. വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനയായിരുന്നു പ്രജിതയുടേത്. അന്ന് ചീനവലക്കാരൻ എന്നൊരു ചെറിയ നാടകം കളിക്കുകയായിരുന്നു താൻ. തന്നെ വിളിച്ച് പെണ്ണു കാണാൻ വരാൻ പറഞ്ഞ ദിവസം പറ്റില്ല, അടുത്ത ദിവസം വരാമെന്നാണ് അവരെ അറിയിച്ചിരുന്നത്. എന്നാൽ അവരോട് പറയാതെ താൻ അന്ന് തന്നെ പെണ്ണു കാണാൻ പോയി എന്നും താൻ ചെല്ലുമ്പോൾ ഒരു ചുരിദാറിന്റെ ടോപ്പും അടിയിൽ ഒരു പാവാടയൊക്കെ ഇട്ട് വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ നിന്ന് എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രജിത എന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് താൻ അവിടേക്ക് കയറി ചെല്ലുന്നത്. വീടിന്റെ വാതിലിൽ വെച്ചാണ് തങ്ങൾ തമ്മിൽ കാണുന്നത്. അന്ന് അകത്തേക്ക് പോലും കയറിയില്ല. തന്നോട് അവർ അകത്തേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ എന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറ്റിയാൽ മതിയെന്നാണ് താൻ അപ്പോൾ പറഞ്ഞതെന്നാണ് പ്രമോദ് പറയുന്നത്. അങ്ങനെ കണ്ട് സംസാരിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഈ വിവാഹം നടന്നത് എന്ന് പറയുകയാണ് പ്രമോദ്. സംസാരിച്ചപ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ആളാണെന്ന് അന്ന് തന്നെ തോന്നിയിരുന്നു എന്നാണ് ഇതിന് മറുപടിയായി പ്രമോദിന്റെ ഭാര്യ പ്രജിത പറഞ്ഞത്. നാടകത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ താരമാണ് പ്രമോദ് വെളിയനാട്. ആദ്യകാലങ്ങളിൽ സ്കൂളിലും കലോത്സവങ്ങളിലുമൊക്കെ ചെറിയ നാടകങ്ങൾ എഴുതി കൂട്ടുകാരെ കൂട്ടി അഭിനയിക്കുമായിരുന്നു. കിങ് ഓഫ് കൊത്ത, വിലായത്ത് ബുദ്ധ പോലെയുള്ള ഒരുപിടി വലിയ സിനിമകളുടെ ഭാഗമായ താരമാണ് പ്രമോദ്. മാത്രമല്ല ജോൺ ലൂത്തർ, കള, നീലവെളിച്ചം, മഹാവീര്യൻ, ജാനകി ജാനെ തുടങ്ങി ഒരുപിടി മലയാള ചിത്രങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല സിനിമ അഭിനയിക്കുന്നതിനൊപ്പം തന്നെ നാടകവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കലാകാരൻ കൂടിയാണ് പ്രമോദ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.